അത് രോഹിണി ഇവിടെ ഉള്ളതുകൊണ്ട് അയാളെ അറിയാതെ ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ആ ചെറുപ്പക്കാരനും അയാളുടെ മുറിയിലുണ്ടായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും അയാൾ അങ്ങോട്ട് വരുത്തണമെന്ന്. അതിനിപ്പോ മോൾക്ക് അസുഖമാണെന്ന് പറഞ്ഞാലും തരക്കേടില്ല. അമ്മയ്ക്ക് വിഷമാണെന്നറിയാം, എന്നാലും മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാലേ അയാൾ വരൂ. ഞാൻ അവളെ വിളിക്കാം മോനെ, ഇഷ്ടമുണ്ടായിട്ടല്ല മോന്റെ സങ്കടം അറിയാവുന്നതുകൊണ്ട്. ശരി അമ്മേ. ശരത്തേടനായിരിക്കും വിളിച്ചത്. അതെ, ശരത്തേടൻ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ടാവും, പാവം. എന്നാലും ചേച്ചിയുടെ ഒരു കുത്തഴിഞ്ഞ പോക്ക് തന്നെയാ അമ്മയാ മണ്ടത്തരം കാണിച്ചത്. ഒരു കാരണവശാലും ഇവിടുന്ന് ചേച്ചിയെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. ഒക്കെ ശരിയാ, ഞാനും നരേടനും കാരണമാ ചേച്ചി വീട് വിട്ടിറങ്ങിയത്. എന്നാ അന്നത്തെ അനുഭവം ഉള്ളിലുള്ളപ്പോ പിന്നെ വീണ്ടും അതിനുള്ള അവസരം ഉണ്ടാക്കരുതായിരുന്നു. പിന്നെ സ്വന്തം ഭർത്താവിനെ കഴുത്തി പിടിച്ച് ഞെക്കുന്നവൾ ഇവിടെ നിർത്തണമായിരുന്നോ? നീ എന്താ ഒന്നും പറയാത്തേ? ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന പെണ്ണ് അവളുടെ ധർമ്മം അറിഞ്ഞ് ജീവിക്കണം. അവിടെയാ നീ അവളും ഒക്കെ പരാജയമായത്. ഞാനിപ്പോ അത് അറിഞ്ഞല്ലേ അമ്മ ജീവിക്കുന്നേ. അത് നിൽക്കക്കളി ഇല്ലാത്തോണ്ട് നിനക്ക് ഐശ്വര്യം വന്നു കഴിഞ്ഞാ നിന്റെ സ്വഭാവം എന്താന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ ആരെയും നീ സ്നേഹിക്കണ്ട, സംരക്ഷിക്കണ്ട. എന്നാ നന്ദനോടെങ്കിലും ഒരു ഭാര്യയെ പോലെ പെരുമാറണം നീ. അങ്ങനെ പെരുമാറാതിരിക്കുമ്പോ അമ്മ എന്നെ ചോദ്യം ചെയ്താ മതി. അല്ല, ശരത്തേണ്ണ എന്താ അമ്മ പറഞ്ഞേ? അത് പറഞ്ഞ നീ പരിഹാരം കാണോ? പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം, സ്വന്തം ഭർത്താവിന്റെ മുന്നിലൂടെ അന്യ പുരുഷനൊപ്പം പോകുമ്പോ ശരത്തേട്ടന്റെ നെഞ്ചു പിടയും. ആ സമയത്തായിരിക്കും അമ്മയ്ക്ക് വിളി വന്നത്. കരഞ്ഞു കരഞ്ഞു തളർന്ന നമുക്ക് ഇടയ്ക്ക് ഇത്തിരി നേരം പോക്ക് വേണ്ട ഇതുപോലെ മനസ്സ് തുറന്ന ചിരിക്ക്. ഏതായാലും അവന്റെ ഓട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ ഇനി ഓടി തളരും, അവസാനം എല്ലാവരുടെ മുന്നിലും വിളറി വെളുത്ത് നിൽക്കുകയും ചെയ്യും. ഓനെ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ മുറിയിൽ എത്തിച്ചിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി തല്ലി ചതച്ചാലോ? അതിനുള്ള സമയമായോ? നമ്മൾ എന്തിനാ തല്ലി ചതയ്ക്കുന്നേ? നമുക്ക് ചുറ്റിനും ഉള്ളവരുണ്ട് അവനെ തല്ലി ചതയ്ക്കാനും കൊല്ലാനും ഒക്കെ. അമ്മയാണല്ലോ. അമ്മ ലച്ചമോൾക്ക് തീരെ സുഖമില്ല, കുറച്ച് കൂടുതലാ. കുഞ്ഞിന്റെ അവശത കണ്ടപ്പോ അറിയിക്കണമെന്ന് തോന്നി, എത്രയും പെട്ടെന്ന് വന്നാ നന്ന്. ഹലോ, ഹലോ, എന്താ എന്താ? കുഞ്ഞിന് വയ്യാന്ന് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് അമ്മയെ വിളിച്ചത്. അയ്യോ, അവന്റെ ഒപ്പം ദൈവം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? വേറെ എന്താണെങ്കിലും ഞാൻ പോവില്ലായിരുന്നു, ഇതെനിക്ക് പറ്റില്ല. പെട്ടെന്ന് എനിക്ക് എന്റെ മോളെ കാണണം. എന്നാ പിന്നെ ഞാനും നിൽക്കുന്നില്ല, പോ. ടീച്ചർ ഒന്ന് സമാധാനപ്പെട്, ഭയക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ബാഗൊക്കെ ഞാനും എത്തിക്കാം. പോട്ടെ ടീച്ചർ. ശരി. എന്നെ കുറയിട്ട് ഓടിച്ചതല്ലേ, അവിടെ എത്തുന്നത് വരെയെങ്കിലും പിടയട്ടെ അവള്. അല്ല,
അല്ല മോളെ, ഈ എന്നല്ലേ പറഞ്ഞ് എനക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടായി, അതിനെ കൊണ്ട് പോണ്ടാന്ന്. എന്നിട്ടിപ്പ മാറ്റി പറയ. എന്തായാലും ഇക്കാക്ക് താല്പര്യം ഇല്ലല്ലോ, ബാപ്പാക്കും ഇല്ല, അതുകൊണ്ട് പോവാം. പിന്നെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുകയും ചെയ്തു, ബാപ്പ ഇക്കയും ധിക്കരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ എന്റെ കൂടെ നിന്നത്. മതി ഇക്ക, പോവാം നമുക്ക്. ഇനി ഇവിടെ നിന്നാലേ ഇക്കന്റെ ബാപ്പ മോശപ്പേരുണ്ടാക്കും. അത് ശരിയാ. അല്ല, അതിന്റെ ഇടയ്ക്ക് അയാൾ പറയുന്നുണ്ടായിരുന്നല്ലോ ബാപ്പ ആരെയോ പേടിച്ച് നടക്കുകയാണെന്ന്. പേടിയോ ഞമ്മക്കോ? ഞമ്മൾ ആര് പേടിക്കേ? അതെനിക്കറിയോ, അയാൾ അങ്ങനെ പറഞ്ഞേ. അല്ല, അയാളൊരു കഥയില്ലാത്തവനല്ലേ, അതിനെ കൊണ്ട് ഞാൻ കാര്യമാക്കില്ല. അല്ല നവാസേ, ഒരു നീണ്ട് മീശ വെച്ച ഒരുത്തനപടിയുടെയും കണ്ടോ? അയാളെ ഞാനിപ്പോ റെസ്റ്റോറന്റ് വെച്ച് കണ്ടായിരുന്നല്ലോ, കൂടെ അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു, ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അയാളൊരു മിലിറ്ററിക്കാരനാ. ഈ ഹോട്ടലിലെ താമസക്കാരത്ര ശരിയല്ലെന്ന് അയാൾ പറയണേ. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ആളെന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. ഷാജഹാന്റെ ബാപ്പയെ കുറിച്ചായിരിക്കുമല്ലോ പറഞ്ഞത്. ഏതായാലും അയാളുടെ കൈയും കാലും തല്ലി ഒടിക്കാതിരുന്ന കൊള്ളാം. പിന്നെ ഏതോ ഒരു തടിയനെ കുറിച്ച് പറഞ്ഞു. അയാളെ കിട്ടിയ ഈ പെരുന്നാളിന് അറക്കുന്നു എന്നോട് പറഞ്ഞു. പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാ മോളെ, ഇവിടുത്തെ അന്തരീക്ഷം എനിക്കും അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. പുയ്യാപ്പളെ, മോന്റെ തീരുമാനം ഓൾ അംഗീകരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറാം. അത് കൊള്ളാം, പോകുന്നില്ല പോകുന്നില്ല പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ആയോ? ഇക്ക അങ്ങനെ പറഞ്ഞതി പിന്നെ നിനക്കെന്തോ താല്പര്യം കുറഞ്ഞു. എന്നാ മോൾ അങ്ങനെ പറഞ്ഞ പിന്നെ എനിക്ക് താല്പര്യം കൂടി. അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ താമസിക്കാം. എന്റെ മനസ്സ് മടുത്തു കഴിഞ്ഞാ പിന്നെ താമസിക്കണത് എനിക്ക് ഇഷ്ടമില്ല. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് പോവാ മോനെ. പറയുന്നുണ്ടെന്നും തോന്നരുത്, എനിക്കിവിടെ നിക്കണമെന്നൊക്കെ ഉണ്ട്. എന്നാലും ഷാജഹാന്റെ ബാപ്പയെ കുറിച്ച് ആലോചിക്കുമ്പോ മറിച്ച് ചിന്തിക്കുന്നതാ നല്ലത്. അങ്ങേർക്ക് അടികൊള്ളാ തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ ഭാഗ്യം. എന്റെ ബാപ്പയെ മാത്രമായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തണ്ട. അതിന്റെയൊക്കെ അങ്ങനെ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല, ഞാൻ എന്തായാലും പെട്ടിയും പ്രമാണമൊക്കെ എടുത്തു വെക്കാൻ പോവാ. ആ കൊമ്പമീശക്കാരൻ എല്ലാ മുറിയിലും തിരയുന്നുണ്ട്. അയാ കടികൊള്ളുന്നതിന് മുമ്പ് നമുക്ക് പോവാം ബാബാ. പോട്ടോളക്കാരന്റെ മെടിയുണ്ട്. കല്ലടി കുഴപ്പം അമ്മയെ നിനക്ക, അവൾ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങിട്ട് വന്നിരിക്ക. മോളുടെ കാര്യം അന്വേഷിക്കാൻ മോൾക്ക് സുഖമില്ലെന്ന് അമ്മ വിളിച്ചു പറഞ്ഞതോ? അങ്ങനെ വിളിച്ചു പറഞ്ഞാലല്ലേ നീ നിന്റെ ഉല്ലാസയാത്ര അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരൂ. അതിനുവേണ്ടി മോൾക്ക് സുഖമില്ലെന്ന കള്ളം പറയേണ്ടി വന്നു. ഇല്ലാത്ത ശീലങ്ങള് എല്ലാവർക്കും പകർന്നതാടി. എന്തായാലും ശരി, അതിന് മോൾക്ക് സുഖമില്ലാന്ന് അമ്മ പറയുമെന്ന് ഞാൻ കരുതിയില്ല. ശരത്തിന് അത്രയ്ക്ക് വേദനിച്ചു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സങ്കടത്തോടെയാണെങ്കിലും കള്ളം പറയേണ്ടി വന്നു. അമ്മയും ഞാനും ഒക്കെ ചിന്തിക്കുന്നത് പോലെയല്ല ഇവിടെ ഒരുത്തന്റെ ചിന്ത. അവനും ഉണ്ടായിരുന്നു ഞാൻ പോയ സ്ഥലത്ത്. പറഞ്ഞു, ഇനി കൂടുതൽ വിസ്തരിക്കണ്ട. ശരത്ത് സത്യമുള്ളവനാടി, അതുകൊണ്ട് നിന്റെ കള്ളത്തരം ആ കുട്ടിക്ക് കൺമുന്നിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിലും വലിയ കാഴ്ചകൾ ഞാൻ അവിടെ കണ്ടു. അത് ഭയന്നിട്ടാ അവൻ പെട്ടെന്ന് അമ്മ വിളിച്ചത്. അതൊന്നും എനിക്ക് കേൾക്കണ്ട.
നീ പറയുന്നത് മുഴുവൻ കെട്ടുകഥകളാ. ദൂരസ്ഥലത്തേക്ക് യാത്ര പോയിട്ടും അത് പിടിച്ചു. ഇനിയിപ്പ കള്ളം മറയ്ക്കാൻ വേണ്ടി നീ പലതും പറയും. ശരത്ത് പറഞ്ഞതാ സത്യം, അതിനപ്പുറം നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ലല്ലോ. പഴയ എന്റെ മോളായിരുന്നെങ്കിൽ വിശ്വസിച്ചേനെ. ഇപ്പോ ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളം പറയുന്നവളാ നീ. അങ്ങനെ ഒരുത്തിയെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വാ മോളെ പോ. എല്ലാം അവന്റെ കളിയാ. അവന്റെ രക്ഷപ്പെടാൻ മാർഗമൊന്നും ഒത്തു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവന് നന്നായിട്ടറിയാം. എന്നാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ എന്നെ ഒന്ന് വിളിച്ചു പറയണ്ടേ? ഞാൻ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് പറയുമായിരുന്നല്ലോ. മോളിങ് വന്നത് തന്നെ വലിയ കാര്യം. ആപത്തൊന്നും കൂടാതെ എത്തണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എങ്കിലും അവൻ കിടന്ന് വെള്ളം കുടിച്ചു, നെട്ടോട്ട് ഓടി. അതുകൊണ്ട് എന്തോന്ന് പ്രയോജനം രോഹിണി? ജീവൻ കളഞ്ഞ് രോഹിണിക്ക് ഓടി പോരേണ്ടി വന്നില്ലേ? ഇതിനിടയിൽ അവനും മനസ്സിലാക്കി കാണും രഹനയെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ മനസ്സിലാവോ? അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അതേ ഹോട്ടലിൽ എത്തില്ലെന്ന് ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ അവനുണ്ട്. അങ്ങനെ സംശയത്തിന് ഇടം കൊടുക്കുന്ന രീതിയിലായിരുന്നില്ല ഞങ്ങളുടെ സംസാരവും പെരുമാറ്റവും. അവൻ ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടേനെ അവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. അത് അവനും അറിയാലോ മോളെ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ആ പിന്നെ ലീവ് എടുത്തു പോയത് മാത്രം മിച്ചം. ഇനി അവസരങ്ങൾ ഒരുപാടുണ്ടല്ലോ. നന്നായി കരയിച്ചതല്ലേ അവൻ ഞങ്ങളെ? അപ്പോ അവനെ മുൻനിർത്തി കുറച്ചെങ്കിലും സന്തോഷിക്കാൻ കഴിഞ്ഞാ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. എന്റെ മോളുടെ കാര്യമായിപ്പോയി, അതുകൊണ്ടാ വീണ്ടും വിചാരമില്ലാതെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ യാത്ര പോയപ്പോ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന്. എങ്കിൽ ഇരു ചെവി അറിയാതെ അവനെ അവിടെ ഇട്ട് തീർത്തനെ. അവിടെ വെച്ച് അവൻ മരണപ്പെട്ട എന്നെ ആരും സംശയിക്കുകയില്ലായിരുന്നു. ഇപ്പൊ ഇരുട്ടിന്റെ മറവിൽ മുഖം മറച്ച് തല്ലുന്നില്ലേ? അങ്ങനെ അസ്ഥികൾ ഓരോന്ന് അടിച്ചോടിക്കും. ഇഴഞ്ഞു നടക്കുന്ന അവനെ കാണാനാ ഞങ്ങൾക്ക് ആഗ്രഹം. അല്ലാതെ ചെയ്ത പാപങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടാതെ മരണത്തിലേക്ക് പോകുന്ന അവൻ ഞങ്ങൾക്ക് വേദന തന്നെയാ. മോനെ, സമയവും സന്ദർഭവും കിട്ടുമ്പോ തല്ലിക്കോ. ഞാൻ അവസരം ഭാഗത്ത് നടക്ക. എന്നാ അന്നത്തെ തല്ലിന് ശേഷം രാത്രിയാവുന്നതിന് മുമ്പ് കൂട്ടിക്കേറുക. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഒത്തു കിട്ടിയ മർമ്മറിഞ്ഞ് തല്ലാനറിയുന്നവനാ ഞാൻ. അവനെ കുടലും കരളും ചങ്കുമൊക്കെ ഇടിച്ച് അവന് ആഹാരം പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ കിടത്തും ഞാൻ. ആ കിടപ്പ് കിടന്നുകൊണ്ട് ചെയ്തതൊക്കെ അവൻ ഓർത്ത് കരയണം. എങ്ങനെയെങ്കിലും മരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. രോഹിണി പറഞ്ഞ പോലെ അങ്ങനെ ഒരു മരണം തന്നെയാ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ. എന്റെ ബാഗ് എടുത്തേടാ. ഗുഡ് ഈവനിങ്. എന്താ എല്ലാരും പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? പെട്ടെന്ന് പോകുന്നില്ലെങ്കിലേ അടി കൊള്ളൂന്ന് തോന്നി. അതിന് ഇജ്ജെന്തെങ്കിലും പണി ഒപ്പിച്ചാടാ തല്ലുകൊള്ളി. ഏ, ഞാനൊന്നും ഒപ്പിച്ചില്ലേ. ഞാൻ നല്ല ഡീസന്റ് ആയിരുന്നു. ആര്യാരേ, അന്റെ മുഖത്തെന്താടാ ഒരു വിളർച്ച? ഏയ്, ഒന്നുമില്ല. ആദ്യം അവിടുന്ന് പോരണമെന്ന് പുയ്യാപ്പിളക്കായി, പിന്നെ ഓക്കായി. ഒരാൾക്ക് മാത്രം അവിടുന്ന് പോരാൻ മനസ്സിലായിരുന്നു. അത് ആർക്കാന്ന് പറയേണ്ട കാര്യമല്ലോ. പോടാ. മോളുടെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ.
അവിടെ പോയിട്ട് വരുമ്പോഴെങ്കിലും കുറച്ച് മാറുമെന്നാണ് നമ്മൾ കരുതിയത്. ആ രോഹിണി അവളുടെ കൂട്ടുകാരിയൊക്കെ ഞങ്ങളുടെ കാലക്കേടിന് അവിടെ വന്ന് പെട്ടു. പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. എന്നുവെച്ചാൽ രോഹിണിയെ കണ്ടു കഴിഞ്ഞാൽ ഇയാളെല്ലാം മറന്ന് രോഹിണിയുടെ കൂടെ കൂടുമല്ലോ. അത് ഒഴിവാക്കാനാ ഞാൻ പെട്ടെന്ന് പോരാന്ന് പറഞ്ഞത്. പിന്നെ അവരങ്ങ് പോയപ്പോ നിൽക്കാമെന്നും തോന്നി. ഉമ്മാ, ആ ഓട്ടർ അത്ര ശരിയല്ല ഉമ്മാ. അതെ, ശരിയൊക്കെ ആയിരുന്നു. പിന്നെ ചിലര് ശരിപ്പെടുത്താതെ വിട്ടത് ഭാഗ്യം. ഞാനൊന്നും പറയണില്ലേ. ഓൻ എന്തൊക്കെയാടാ ഈ പറയണേ? തലക്ക് വെളിവില്ലാതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മാ. നിങ്ങൾ ചെല്ലു മക്കളെ. അവിടെ വെച്ചും ഇവിടുത്തെ പോലെ ആയിരുന്നാ? അതെ, ഉമ്മ പറയും പോലെ രണ്ടാളും തമ്മിൽ അത്ര പൊരുത്തത്തിലല്ല. അയ്യോ, അടിക്കില്ല 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 അടിക്കില്ല. ഐഷ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് പെട്ടെന്ന് ഇങ്ങ് വന്നാ മതിയായിരുന്നു. നല്ല സ്ഥലമെന്നൊക്കെ പറഞ്ഞാ പോയത്. പക്ഷേ ഐഷയെ കണ്ടു നിൽക്കുന്നത് ആനയെ കണ്ടു നിൽക്കുന്ന പോലെ ഒരു ചന്തമാണെന്ന്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോ പോലെ ഇങ്ങ് പോന്നാ മതിയായിരുന്നു എനിക്ക്. ഇതുവരെ ഒരു സമാധാനം ഉണ്ടേനു. ശരീരം പൊളിക്കും പഠിച്ചില്ലേ നിങ്ങള്? ശരീരമല്ലേ പുള്ളിയുള്ളൂ, മനസ്സ് പുള്ളിയില്ലല്ലോ. മനസ്സിനകത്ത് ഇപ്പോഴും നല്ല കുളിരാ. പിന്നെ ഒരു കാര്യം, എന്നെ മാത്രം ഒരു പെണ്ണ് പിടിയാനായിട്ട് കാണണ്ട. ഒട്ടും മോശമല്ല ഐഷയുടെ കെട്ടിയവനും. എന്റെ കെട്ടിയവനും എനക്കറിയാം. നിങ്ങൾ ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അയ്യോ, പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല ഐഷ ആണുങ്ങളുടെ സ്വഭാവം. പിന്നെ എന്താണ് ആ പെണ്ണ് പിടിയാ? കുറ്റം പറയാൻ വന്നതാ? വേറെ ആരെയും കിട്ടിയില്ല എനക്ക് കുറ്റപ്പെടുത്താൻ. യാത്ര കഴിഞ്ഞ് വന്ന് നീ എന്തിനാണ് ഇവളുടെ അടുത്തേക്ക് വന്നത്? ഭയങ്കര ദാഹം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വന്നതാ. ദാഹിക്കും ദാഹിക്കും, അതിനൊക്കെയുള്ള മരുന്നുണ്ട് കേട്ടാ. പോടാ, മര്യാദക്ക് നിന്റെ കെട്ടിയവളുടെ അടുത്തേക്ക് പോടാ. ഓ, അവളുടെ അടുത്ത് എപ്പോഴും ഇരുന്നാലേ മനസ്സ് മുരടിക്കും, നര കേറും. പോടാ, അല്ലേലേ ഇനിയും ബായാല വെട്ടേണ്ടി വരും. അയ്യോ വേണ്ട. എന്നാലും പെട്ടെന്ന് എല്ലാരും ഇങ്ങോട്ട് മടങ്ങി വന്ന എന്താ ഉമ്മ? രഹന മോക്ക് അവിടെ മടുത്തെന്നാ പറഞ്ഞെ. മോക്ക് അല്ലെങ്കിൽ ഞമ്മളെയൊക്കെ വിട്ടു നിൽക്കാൻ പറ്റൂ ആയിഷ? ആ, അത് നേരെ. പിന്നെ ഷാജഹാൻ ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലേ. പിള്ളേരെ ഒന്നിച്ച് കുറച്ച് ദിവസം നിക്കട്ടെ എന്ന് കരുതി. ഷാജഹാൻ ഇനി ഗൾഫിലോട്ടൊന്നും പോകുന്നില്ലേ? ആ, ആർക്കറിയാം. ഓൻ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്, അത് രഹന മോൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ മോള് മനസ്സ് തുറക്കുന്നില്ല, ഞമ്മളൊക്കെ വിഷമിക്കുമെന്ന് കരുതി. ഓക്ക് മനപ്രയാസം ഉണ്ടായാ പിന്നെ നമ്മുടെ വീട് മരണ വീട് പോലെ ആവുമല്ലോ. അധികം കണ്ണ് നനഞ്ഞിട്ടില്ല ഓളുടെ. ഒന്ന് കരഞ്ഞു കണ്ട ഉള്ളത് പറയാലോ, ജീവൻ പോയതുപോലെ. ഇറങ്ങ് വിശ്വട്ട. പിടിക്കണ്ട, വീട്ടിലോട്ട് വന്ന ടെൻഷൻ കൂടുമെന്ന് കരുതിയിട്ട് ഡോക്ടർ വിടാതിരുന്നതല്ലേ. ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് ദിവസങ്ങളായി. വാ. അയ്യോ അച്ഛൻ, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. കൂടുതൽ സ്നേഹപ്രകടനമൊന്നും എന്റെ അടുത്ത് വേണ്ട. അർഹതയില്ലാത്ത ജീവിതം വീണ്ടും കിട്ടി. ആ ബോധത്തോടെ ജനിക്കുന്ന കുഞ്ഞിനെ നോക്കി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. നീ എന്റെ മാറ്റത്തെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അതെ, അച്ഛന് ബോധ്യമായിക്കോളും കുറച്ചാൾ കഴിയുമ്പോ. എനിക്ക് ബോധ്യമാവണ്ട, നീ നിന്റെ മനസാക്ഷിയെ തന്നെ ബോധ്യപ്പെടുത്തിയാ മതി. അങ്ങനെ മുൻപോട്ട് പോയാ നിനക്ക് ജീവിക്കാൻ പറ്റും. മുത്തശ്ശൻ ഇങ്ങി വന്നു മോളെ. മോള് മുത്തശ്ശനെ വന്ന് കാണണം കാണണോന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു.
മോളിപ്പോ വലിയ സങ്കടത്തിലാണല്ലോ. അമ്മയെന്ന് പറയുന്ന ആള് വീട് വിട്ടു പോയ ശേഷം പോയോ? പോയി മുത്തശ്ശ, പോയി. ജോസാറിന്റെ വീട്ടിലോട്ട് അമ്മ പോയി. ശരത്തിനോട് വളരെ മോശമായി പെരുമാറിയപ്പോ ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വന്നു. എന്നിട്ട് ജോസിന്റെ വീട്ടിലേക്ക് തന്നെ അവൾ പോയി അല്ലേ? എന്തിനാടി കേറി വന്നപ്പോഴേ അതെടുത്തിട്ടത്? സാവകാശം പറയാന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. അതെ അമ്മ, മനസ്സിൽ കള്ളത്തരം ഇല്ലാത്തോണ്ട് പറഞ്ഞു പോയതാ അമ്മ. കള്ളത്തരമില്ലാത്തൊരു മനസ്സ്. പൊടി മമ്മൂളെ, അങ്ങേരും ഒന്നുകൂടി ആശുപത്രിയിൽ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി വാക്കോട്ട് ചെയ്തതാ, നടന്നില്ല. അയ്യാ, ഇനി അയാളുടെ കാര്യം കൂടെ ഞാൻ നോക്കണ്ടേ? മാന്യമായിട്ട് പറയുക, എനിക്ക് വേണം ഒരു 2-2.5 പവന്റെ വള. ഇനിയിപ്പോ ഞാനും കൂടെ അങ്ങ് പോയാൽ അച്ഛന്റെ അവസ്ഥ എന്താവുന്ന നന്നായിട്ട് അറിയാം എനിക്ക്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സമ്മാനം ഓ നമുക്കൊക്കെ തന്നു കഴിഞ്ഞല്ലോ. വെറൊരു ഫോട്ടോ മതി ചേട്ടന്റെ ജീവിതം തകരാൻ.